season 2. നമ്മുടെ നാടിന്റെ സംസ്കാരത്തെ പറ്റി മനസ്സിലാക്കാനും നമ്മുടെ ജീവിത പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ അറുതി നൽകാനും കലകൾക്കൊക്കെ തന്നെ സാധിക്കും. ഹാസ്യമായും സംഗീതമായും നൃത്തമായും വിവിധ കലകളുടെ സമന്വയമാണ് ഈ ഒരു വേദി. ഹാസ്യദേവതയുടെ അനുഗ്രഹത്തോടെ, നമ്മുടെ പ്രിയ പ്രേക്ഷകരുടെ അനുവാദത്തോടെ ഞങ്ങളുടെ ഇന്നത്തെ അധ്യായം ഇവിടെ ഇതാ ആരംഭിക്കാൻ പോവുകയാണ്. വെൽക്കം ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. സെലിബ്രിറ്റി ഗസ്റ്റ് ആയി ഇന്നിവിടെ എത്തുന്നത് നൃത്തരംഗത്തെ അധ്യാപന മികവാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം ദി വെരി വെർസറ്റൈൽ കോറിയോഗ്രാഫർ ഓഫ് സൗത്ത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി, ശാന്തി മാസ്റ്റർ. റിമി, മമ്മൂക്ക, മോഹൻലാൽ തുടങ്ങി ജഗദീഷിന്റെ വരെ കൊറിയോഗ്രാഫറാണ് ശാന്തി മാസ്റ്റർ. ഞാൻ നായകനായി അഭിനയിച്ചിട്ടുള്ള ചിത്രങ്ങളിലെ ഏറ്റവും കൂടുതൽ കൊറിയോഗ്രാഫറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ശാന്തി മാസ്റ്ററാണ്. നായകനായി ആടാൻ കഴിയും എന്ന് എനിക്ക് കോൺഫിഡൻസ് തന്ന മാസ്റ്റർ കുമാർ ശാന്തി, ശാന്തി മാസ്റ്റർ ഹസ്ബൻഡാണ്, അദ്ദേഹം നമ്മളോടൊപ്പം ഇല്ല. അതൊക്കെ ഓർത്തെടുക്കുകയാണ് ഞാൻ. തീർച്ചയായിട്ടും ആദ്യം ശാന്തി മാസ്റ്ററൊക്കെ പറയാനുള്ളത് എന്താണെന്ന് കേട്ടിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ഐ വോണ്ട് ടു താങ്ക് ഏഷ്യനെറ്റ് ഫോർ ഇൻവൈറ്റിംഗ് മീ. ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല ഞാൻ ഇവിടെ നേരിട്ട് ഒരു ഗസ്റ്റായിട്ട് വരും എന്ന് വിചാരിച്ചതേ അല്ല സർ. ഐ എം സോ ഹാപ്പി ആൻഡ് സോ ലക്കി. ആൻഡ് ഈ ഷോയുടെ ആങ്കർ ഹോസ്റ്റ് മീര, വെരി ബ്യൂട്ടിഫുൾ. ദിസ് ഗേൾ ഐ യൂസ് ടു തിങ്ക് കേരളത്തിൽ ഇത്രയും അല്ലേ, ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഇസ് ദെയർ ഫോർ അസ്, യു നോ, ടു ക്യാരി ദ ഷോ. വെരി നൈസ് മീര. ഓണേർഡ് ടു ബി വിത്ത് മേനകാജി, ബിക്കോസ് അവരുടെ മോൾ ചെറുതായിട്ടുള്ളപ്പോൾ ഞാൻ അവൾക്ക് കുബേരൻ എന്ന സിനിമയിലെ നൃത്തരംഗം കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇന്ന് ഈ വേദിയിൽ ഇവരുടെ കൂടെ ഈ സ്റ്റേജ് ഷെയർ ചെയ്യാനുള്ള ഒരു അവസരം തന്നതിന് വീണ്ടും ഒരു നന്ദി പറയുന്നു. താങ്ക് യു ജ്യോതിഷേടാ. പടങ്ങളുടെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ എത്രയോ പടങ്ങൾ, ഭരതം, കമലദളം, മണിച്ചിത്രത്താഴ്, വല്യേട്ടൻ, അങ്ങനെ ഒരു മലയാളത്തിലെ ഏറ്റവും എപ്പിക് സിനിമകളിലൊക്കെ തന്നെ കോറിയോഗ്രാഫി നിർവഹിച്ചിരിക്കുന്ന ശാന്തി മാസ്റ്ററാണ്. എത്രയോ സീനിയർ ആയിട്ട് ഒരാളല്ലേ. സൂപ്പർ. കാരണം നമ്മൾ നേരിട്ട് കാണുന്നില്ല എന്നേ ഉള്ളൂ, മാസ്റ്ററുടെ പേരറിയാത്ത ഒരു മലയാളി ഉണ്ടാകില്ല. എനിക്ക് ചോദിക്കാനുള്ളത്, മണിച്ചിത്രത്താഴ് എന്ന സിനിമയിലെ ശോഭന മാമിൻ്റെ പെർഫോമൻസ്, അതിനെ വെല്ലാനായിട്ട് വേറൊരു നൃത്തരംഗം നമ്മുടെ മലയാളത്തിലോ ഇന്ത്യൻ സിനിമയിലോ ഇല്ല. കോറിയോഗ്രാഫി ടൈം എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? ഈ വേദിയിൽ എനിക്ക് പറയാനുള്ള മുഖ്യ കാരണം എന്താണെന്ന് വെച്ചാൽ, ദ ക്രെഡിറ്റ് ഫുൾ ആൻഡ് ഫുൾ ഗോസ് ടു ഫാസിൽ സർ. നമ്മൾ ഒന്നുമേ ഇല്ലമ്മ. ആക്ച്വലി ഞങ്ങളുടെ കോൺട്രിബ്യൂഷൻ വളരെ കുറവായിരുന്നു ആ പാട്ടിന് വേണ്ടിയിട്ട്. ഇതെല്ലാം ഡിസൈൻ ചെയ്തത്, കൺസീവ് ചെയ്തത് എല്ലാം ഒരു ഐഡിയോളജി വാസ് വൺ ആൻഡ് ഓൺലി ഓഫ് ഫാസിൽ സർ. ആ ഒരു ശോഭനയുടെ നടത്തുന്നുണ്ടാവുമല്ലോ, ഇങ്ങനെ കെയ്യും കെട്ടിയിട്ട് ഇങ്ങനെ നടക്കുന്ന, അതുവരെ കാണിച്ചു കൊടുത്തത് ഫാസിൽ സാറാണ്. ഞങ്ങൾ ചെയ്തതെല്ലാം സാറിന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ സാറ് പറയും, മാസ്റ്റർ നമുക്ക് ഇന്ന പോർഷനിൽ ഇങ്ങനെയാണ് എന്ന് വെച്ചാൽ അത് വേറെ വേറെ ഏരിയയിൽ ഷൂട്ട് ചെയ്ത സോങ്ങാണ്. ചിലപ്പോൾ ഒരു ഒന്നോ രണ്ടോ എപ്പിസോഡിൽ നമ്മൾ ഉണ്ടാവാറില്ല, അപ്പോൾ സാർ തന്നെ അത് കൊറിയോഗ്രാഫി ചെയ്ത്, അതായത് ചില നമുക്ക് ഒരേ ദിവസം ഒറ്റയടിക്ക് എടുത്ത സോങ് അല്ല, അത് പല ദിവസം കൊണ്ട് എടുത്ത പാട്ടാണ്. അപ്പോൾ വി വെർ ഓൺലി സപ്പോർട്ടിങ് ആൻഡ് ഡൂയിങ് വാട്ട് ഫാസിൽ സാർ വോണ്ടഡ് അസ് ടു ഡു. The credit goes one and only to Fasil sir. അതുപോലെ കമലദളത്തിലെ ലാലേട്ടൻ്റെ ഒരു പ്രിപ്പറേഷൻ എങ്ങനെയെന്ന് അറിയാൻ താല്പര്യമുണ്ട് മാം. ആനന്ദ നടനം ആ പാട്ടിന് ആക്ച്വലി പ്രയർ പ്രിപ്പറേഷൻ ഒന്നുമേ ഉണ്ടായിരുന്നില്ല, എല്ലാം ഓൺ സ്പോട്ട്. ഓരോരോ ഫോംസ് ഉണ്ടായിരുന്നല്ലോ ആ പാട്ടിൽ, അത് ഞങ്ങൾ ചെന്നൈയിൽ സെറ്റിൽ വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ സിബി മലയിൽ സർ വിൽ ഗിവ് അസ് ദ ഫ്രീഡം ടു ഡു ദ കൊറിയോഗ്രാഫി ഓൺ ദ സെറ്റ് ആൻഡ് ടീച്ച് ഹിം ഓൺ ദ സെറ്റ്. ഇൻസ്റ്റൻറ്റ് ഓൺ സ്പോട്ടാണ് സർ അത് പഠിച്ചിട്ട് ചെയ്തത്. And hats off to Lal sir.
അല്ല ഇവരുടെ ഫാമിലി തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് കുമാർ മാസ്റ്റർ, പിന്നെ കുമാർ മാസ്റ്ററിൻ്റെ അച്ഛൻ വൈക്കം മൂർത്തി സാർ എന്ന് പറഞ്ഞാൽ സീനിയർ മോസ്റ്റ് കൊറിയോഗ്രാഫർ എന്ന് പറയാം. ഇല്ലേ എനിക്ക് മൂർത്തി മാസ്റ്ററിന്റെ നൃത്ത സംവിധാനത്തിൽ മൂർത്തി മാസ്റ്ററുടെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല മൂർത്തി മാസ്റ്ററുടെ മോളായിട്ടും മക മരുമകളായിട്ടും ഒക്കെ അന്നൊക്കെ അങ്ങനെയാണല്ലോ, നമ്മൾ കൂടെ ചെല്ലുമ്പം ഒരു നന്നായിട്ട് കഴിവുള്ള ഒരാളെ ഒരു അങ്ങനത്തെ ക്യാരക്ടേഴ്സ് വന്ന സമയം കൊണ്ട് ഏതെങ്കിലും സീൻസ് എടുക്കണമെങ്കിൽ എടുക്കും. അപ്പൊ അതിൽ അച്ഛനായിട്ടും അമ്മായി അച്ഛനായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്ന് ഒരു സെലിബ്രിറ്റി ഗസ്റ്റ് കൂടെ ഇവിടെ വരുന്നുണ്ട്. അഭിനയത്തിന്റെ നവതലങ്ങൾ ദക്ഷിണേന്ത്യൻ ഭാഷകളിലെല്ലാം തന്നെ സമ്മാനിച്ചിട്ടുള്ള ഒരു അഭിനേത്രിയാണ് ഇനി സെലിബ്രിറ്റി ഗസ്റ്റ് ആയി ഇവിടെ എത്തുന്നത്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം ഇനിയ. മലയാളിയായ കുട്ടീനെ തമിഴരാണ് ആദ്യം തിരിച്ചറിഞ്ഞത് പറയേണ്ടിയിരിക്കുന്നു. ആ സിനിമ ഏതായിരുന്നു? അത് ഭയങ്കര ഹിറ്റായി. അങ്ങനെയാണ്, അങ്ങനെ വേണ്ടി വന്നു നമുക്ക് ഈ കുട്ടിയുടെ കഴിവ് തിരിച്ചറിയാൻ. എന്ത് പറയുന്നു അതിനെ പറ്റി? ഇല്ല, മലയാളി ആയിട്ടും ചേച്ചി പറഞ്ഞ പോലെ തമിഴ്നാട്ടിലാണ് അരങ്ങേറ്റം. 2011 വാഗേസുഡ മൂവി വർക്ക് ചെയ്തത്. ടുവേർഡ്സ് 2012 റിലീസായി. ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു എൻ്റെ കരിയറിൽ 21 മൂവീസ് കംപ്ലീറ്റ് ചെയ്തു. 21 സിനിമകൾ. ഇനി ഇൻ ഫ്യൂച്ചർ പ്രൊജക്ട്സ്, അതാണ് ഞങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹം. മമ്മൂക്കയോടൊപ്പം ചെയ്ത് ഇനി ലാലേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യണമെന്നാണ് ആഗ്രഹം. പിന്നിപ്പോ പുതിയ പ്രോജക്ട്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ കന്നഡ ഈ വർഷം ഡെബ്യൂ മൂവി ചെയ്യുന്നുണ്ട്. പിന്നെ മലയാളത്തിൽ രണ്ട് പടം കംപ്ലീറ്റ് ചെയ്തു. ഒന്ന് താക്കോൽ, ഇന്ദ്രജിത്താണ് അതിലെ ഹീറോ, ഇന്ദ്രജിത്താൻ്റെ പേരായിട്ട് ചെയ്യുന്നു. ഷാജി കല സാറിന്റെ പ്രൊഡക്ഷൻ, എൻ്റെ കിരൺ സാർ ഡയറക്ഷൻ. പെങ്ങളില്ല എന്ന് പറഞ്ഞിട്ട് ടി വി ചന്ദ്രൻ സാറിന്റെ മൂവിയിലും അഭിനയിക്കുന്നു. വെള്ളം വേണോ? കാരണം ഒത്തിരി പ്രൊജക്ട്സ് ഉണ്ടെന്ന് തോന്നുന്നു. ഇത്രയും ഒരു കൊറിയോഗ്രാഫർ, ഒരു ഡാൻസർ കോംപോ ഈ വേദിയിൽ വന്നപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ഭയങ്കര ആഗ്രഹം ഇവരുടെ ഈ ഒരു പേരിൽ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു ഡാൻസിന്റെ ഒരു അകമ്പടിയോടെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാനായിട്ട്. ഓക്കെ, റെഡി മാസ്റ്റർ? ഓക്കെ. മാസ്റ്ററിന്റെ മുന്നിൽ വെച്ച് നമ്മുടെ കോമഡി സ്റ്റാർസിന്റെ കൊറിയോഗ്രഫി ടീം അവരുടെ പെർഫോമൻസ് ഒന്ന് കാണിച്ചു കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിനെക്കുറിച്ച് മാസ്റ്റർക്ക് എന്താണ് പറയാനുള്ളതെന്ന് അറിയാനും എനിക്ക് താല്പര്യമുണ്ട്. മാസ്റ്റർ റെഡിയാണോ? അല്പ ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലാണ് ഒരു കൊറിയോഗ്രാഫി ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഉങ്ക മൂച്ചു പട്ടതുമേ തോണതുങ്ക തണ്ണനകൾ ഇനിക്കത്.
இருக்குது செஞ்சதெல்லாம் நீ காசு இருக்க தோணுது Shanti Master, your judgment about our choreography team. Shouldn't we call Deepu on stage here? Sure. Okay. Deepu. Deepu, it was wonderful, Deepu. നമ്മള് സിനിമയിലെ കട്ട് ഷോട്ട്സ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒറ്റയടിക്ക് ഇങ്ങനെ സ്റ്റേജിൽ പല അവരുടെ ഫോർമേഷൻസ് ആയാലും എല്ലാം കൊണ്ടും ഇറ്റ് വാസ് വെരി നൈസ്. മൂൺ ഭാവിയിൽ സിനിമയിലും കൂടി കൊറിയോഗ്രാഫി ചെയ്യണം എന്നാണ് എൻ്റെ ബ്ലെസ്സിങ്സ്. ഓക്കെ ഡിയർ, താങ്ക് യു ദീപു. താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് കോട്ടയത്തെ കാവാലം ചുണ്ടൻ കൂട്ടായ്മയിലെ കുടുംബങ്ങളാണ്. സ്വാഗതം. ഇനി വരാൻ പോകുന്നത് ഫേസ്ബുക്ക് വിശേഷങ്ങളുമായിട്ട് നമ്മുടെ ടീം ലക്കി സ്റ്റാർസ് ആണ്. ഒരു കിഡിലൻ സ്കിറ്റ് ആയിരിക്കും, അതുകൊണ്ട് തന്നെ മിസ് ചെയ്തേക്കരുത്. വി വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. പ്രേമിക്കുവാണ് ഇങ്ങനെ പ്രേമിക്കണം. ജ്യൂസ് തീർന്നു പോലും അറിയില്ല. ചായക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ. ചായ കുടിച്ചു, ചായ കുടിച്ചു. തോട്ടിൽ വെള്ളാന്നല്ലേ ഉള്ളൂ. മസാല ദോശ, മസാല ദോശ. ഒരു കൊല്ലോ ആയില്ല, അതിനു മുമ്പ് മസാല ദോശ. എന്റെ കൊറേ പഴയ തുണികളുണ്ട്, അതൊന്നും കൊണ്ട് അലക്കണം. ബാ, തുണിയൊക്കെ കെട്ടി പൊതിഞ്ഞ് തരണേ ചാക്കില്. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. എവിടെയെങ്കിലും ചെന്ന് ഒരു കോഫി കുടിച്ചാൽ പോലും അതൊക്കെ തന്നെ ഫോട്ടോയാക്കി അപ്പം തന്നെ ഫേസ്ബുക്കിൽ ഇടാനായിട്ടുള്ള ഒരു പ്രവണത നമുക്ക് മലയാളികൾക്കുണ്ട്. അങ്ങനെ നമ്മുടെയൊക്കെ പ്രൈവറ്റ് ലൈഫുകൾ സോഷ്യൽ ലൈഫായി മാറുകയും ചെയ്തു. പേര് രാജപ്പൻ എന്നാണെങ്കിലും ഫേസ്ബുക്കിലെ ഫോട്ടോ ഷാറൂഖ് ഖാൻ്റെതായിരിക്കും. ഇക്കാര്യത്തിൽ സ്ത്രീകളും ഒട്ടും തന്നെ മോശമല്ല. ഇവിടെ ഇതാ അത്തരമൊരു ആനുകാലിക പ്രസക്തിയുള്ള ഫേസ്ബുക്ക് ചീറ്റിംഗ് ചാറ്റിംഗ് വിശേഷങ്ങളുമായിട്ട് ഓൺ സ്റ്റേജ് എത്താൻ പോവുകയാണ്. ആനുകാലിക വാർത്തകൾ എന്നുള്ള റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി കോമഡി സ്റ്റാർ സീസൺ 2-ന്റെ ദ മിസ്മറൈസിംഗ് ടീം ലക്കി സ്റ്റാർസ്. കർത്താവേ, പ്രളയത്തിന്റെ ഉദ്രവം എന്നെ കാത്തുകൊള്ളുന്ന കർത്താവേ, പ്രളയത്തിന്റെ ഉദ്രവം. ആഹാ, ഈ പിശാചികളാണ് ഈ വലിക്കണേ. പ്രേമിക്കുവാണ് ഇങ്ങനെ പ്രേമിക്കണം. ജ്യൂസ് തീർന്നു പോലും അറിഞ്ഞില്ല. ഇതിന്റെ പകുതി വലി ആ കുടുംബത്തിന് വേണ്ടി വലിച്ചായിരുന്നെങ്കിൽ ഇതിങ്ങൾക്ക് വേണ്ടി ആ കാരണന്മാർ ചക്രശാസം വലിക്കേണ്ട കാര്യമില്ല. ഹലോ, ഇപ്പോഴത്തെ കാലഘട്ടമല്ലേ, പിള്ളേർ രാവിലെ 8 മണിക്ക് വന്ന് കയറി ഇരിക്കുക, വൈകുന്നേരം 5 മണിയായിട്ട് പോകുള്ളൂ. ഇങ്ങനെ കണ്ണി കണ്ണി നോക്കി വേറെ വല്ലതും വേണമായിരുന്നു? വേറെ എനിക്കൊന്നും വേണ്ട. ഇവിടെ ഇവർക്ക് കഴിക്കാൻ എന്തുണ്ട്? കഴിക്കാൻ അപ്പം ഉണ്ട്, പുട്ടുണ്ട്, കറിയായിട്ട് ബീഫ് കറി ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, പിന്നെ തറവറി ഉണ്ട്. ലൈറ്റായിട്ട് ബിരിയാണി ഉണ്ടോ? ട്യൂബ് വളഞ്ഞ പോലത്തെ ബിരിയാണി ഉണ്ട്, മതിയാ. പിന്നെ എന്നാല് ഈ താറാവിനൊക്കെ പക്ഷിപ്പനി വന്ന് ആലപ്പുഴയൊക്കെ ചത്തു ആഹാരം കഴിക്കാൻ നേരത്തെ ഈ പക്ഷിപ്പനിയുടെ ബീഫ് എടുത്തോ. ബീഫ് അല്ലേ? ബീഫും പുട്ടും എടുത്തോ. ബീഫും പുട്ടും. അതൊരു സംഭവം സംഭവം തന്നെ. എന്തെന്ന് പറഞ്ഞാലും അല്ലേ, നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ പുട്ടൊരു പ്ലേറ്റിലേക്ക് എടുത്തിട്ട് ഇച്ചിരി ബീഫിന്റെ ചാറങ്ങ് ഒഴിച്ചിട്ടോ, അങ്ങനെ അങ്ങ് ഞെരടണം അങ്ങോടെ. ഈ രണ്ടു ദിവസം ഇരുന്നിട്ടുള്ള ബീഫാണെങ്കിൽ ടേസ്റ്റ് ഉണ്ട്, കറുത്ത് 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 വരും. അത് റോസ്റ്റിന്റെ ഭാഗമാ പുട്ടിനെ തുടങ്ങി കുഴച്ച് കുഴച്ച് ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി അത് കഴിക്കാം.
പഴങ്കഞ്ഞുകൂടി ഉണ്ടല്ലേ. ശരി ശരി, പുട്ടും ബീഫും എടുത്തോ. പുട്ടെന്ന് വെച്ചാൽ കൊളസ്ട്രോൾ ആണ് സംഭവം. ഈ നടന്നു പോണ വഴി അറ്റാക്ക് വന്ന് വീണ് ചത്തുപോകാനൊക്കെ സാധ്യതയാണ്. താനിത് വലിയ കൺഫ്യൂഷൻ അല്ല. ഒരു കാര്യം ചെയ്യും, അപ്പം കൊടുത്തോ ചിക്കനും. പക്ഷെ എന്നറിയാം, ഈ ചിക്കൻ എന്ന് പറയുമ്പളേ ഈ 3 മാസം കൊണ്ട് വളരേണ്ട കോഴി 3 ദിവസം കൊണ്ട് കുത്തി വെച്ചോ ഇങ്ങനെ ഉണ്ടാവണമല്ലോ. അപ്പൊ ഈ ഇഞ്ചക്ട് ചെയ്തതിന് വിഷമൊക്കെ നമ്മുടെ. ഒരു കാര്യം, അപ്പം ചിക്കനും എടുക്കാം. വേണ്ട വേണ്ട വേണ്ട, ഒന്നും വേണ്ട. ഈ ചായക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ. ചായ കുടിച്ചു ചാച്ചു, തൊട്ടിൽ വെള്ളാന്നല്ലേ ഉള്ളൂ. തോട്ടിലെ വെള്ളം വെച്ച് ചായ കൊണ്ടു. ചുമ്മാ പറഞ്ഞത്, എനിക്ക് ഇച്ചിരി വെയിറ്റർ. എക്സ്ക്യൂസ് മീ, ഇവിടെ വാ. എന്നെ എന്നാ വിളിച്ചേ? വെയിറ്റർ. അപ്പൊ ഇച്ചിരി വെയിറ്റ് ചെയ്യണ്ടായിട്ട് വരും. അതെ, ഇവിടെ 1 മണിക്കൂറായി ഞാൻ ഇവിടെ വന്നിരിക്കുന്നു, ചായ വന്നില്ല ഇതുവരെ. ചായയുടെ കാര്യം സംസാരിക്കട്ടോ. ഹലോ പ്രണു, ഞാനെന്ന് വെച്ചാൽ ടാക്കടിക്കാം ടാക്കടിക്കാം. എന്താ ഇത്? എന്താ ഇത്? ചായ തന്നെയാണ്? ഞാൻ വിത്തോട് ചായ ആണോ ചോദിച്ചത്? ശരി കേട്ടോ, അച്ഛനും മധുരം കൂടിപ്പോണ്ട്. കാര്യം അഡ്ജസ്റ്റ് ചെയ്ത് കുടിച്ചോ. താൻ കുടിച്ചാലും ബാക്കി ഞാൻ കുടിക്കാനോ? ഇതുണ്ടാക്കിയതാരാ? ഇവിടുത്തെ ഞങ്ങളുടെ ഷെഫാണ്. അവനെ വിളി, എനിക്ക് കാണണം അവനെ. വിളി അവനെ. മുരളിയണ്ണാ ഒന്നു. എന്താ ഒരു ജോലി ചെയ്യാൻ സമ്മതിക്കൂലെന്ന് പറഞ്ഞാ? എന്താ ചോദിച്ചത്? സാറ് പറഞ്ഞ വിത്തൗട്ട് ചായ ആണോ? ഇത് മധുരം ഉണ്ടോ? ഇത് നല്ല മധുരം. ചായ കുടിക്കാതെ പോയി മുതലാളി അറിഞ്ഞ ഞങ്ങളുടെ പൈസ പോകുന്നുണ്ട്. എനിക്ക് ഇട്ടോട്ട് ചായ ഒഴിച്ചു വെച്ചപ്പോ നീ മധുര ഒരു കസ്റ്റമർ ചായയുടെ കാര്യത്തിൽ നിങ്ങൾ എന്തിനാ വഴക്കൂടുന്നത്? പൈസ തരാം. ചായ കുടിക്കാതെ സാറ് പൈസ തന്നിട്ട് പോണ എങ്ങനെ? ചായക്ക് തൊറേ 10 രൂപ. പ്രശ്നം തീർന്നില്ലേ? വേറൊരു കാര്യമുണ്ട് സാറേ, മുതലാളി വന്നിട്ട് ചോദിക്കും ഇത് ആരാ ചായ, ഇത് ചായ കുടിച്ചില്ലെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും സാറേ? അയ്യോ, നിങ്ങൾ കുടിച്ചതിന്റെ ബാക്കിയൊക്കെ എനിക്ക് കുടിക്കാൻ പറ്റുമോ സഹോദര? അയ്യോ സാറ് കുടിക്കണ്ട. പിന്നെ അയ്യോ, ഞാൻ കുടിക്കരുത്. പതുപോലെ ഇന്നും രക്ഷപ്പെട്ടു. ഞാൻ വിത്തൗട്ട് ചായ തന്നെ അവിടെ ഒഴിച്ചു വെച്ചത്. എന്നിട്ട് പിന്നെ ഇതിലെങ്ങനെ മധുരം വന്നു? അത് ഞാനൊരു പെണ്ണുമായിട്ട് പഞ്ചാരി അച്ചുകൊണ്ടിരുന്ന പച്ച പഞ്ചാരി അങ്ങ് കൂടിപ്പോയ. നിന്റെ ഇളക്കൊക്കെ ഇത്തിരി കൂടുന്നുണ്ട് ഈ അടുത്തായിട്ട്. എന്റെ അണ്ണ ഫേസ്ബുക്ക് എന്നെ വാട്സപ്പ് എന്നെ അണ്ണൻ അറിയാൻ പാടാത്തവനാണ്. എന്തോന്ന് അറിയാൻ പാടില്ല. എന്നെ അത്ര ജീവിക്കണെന്റെ പോന്നോ ഈ കാലഘട്ടത്തില്. അതുപോലെ ഒത്തിരി ഫ്രണ്ട്സ് കിട്ടും. ഒത്തിരി ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ എനിക്ക് വേണ്ട 1000 ഫ്രണ്ട്സ് ഉണ്ട് അറിയാ. നിന്റെ അച്ഛൻ നെഞ്ചോനെ ഒന്ന് ഹോസ്പിറ്റലിൽ കിടന്നപ്പോ ഈ 1000 ഫ്രണ്ട്സ് വന്നായിരുന്നു ഫേസ്ബുക്കിലുള്ള. അതില്ല, ഫേസ്ബുക്ക് ഇല്ലാത്ത ഞാനല്ലേ ഒരെങ്കിലും ആപ്പിളും മേടിച്ചു വീട്ടിൽ വന്നത്. അതണ്ണനെ വന്നോളൂ. പക്ഷേ ഉണ്ടല്ലോ, എന്റെ അച്ഛൻ ഐസിയുവിൽ ഇങ്ങനെ മരണപ്രാണം കൊടുക്കുന്ന ഫോട്ടോ ഞാൻ സെൽഫി എടുത്ത് അയച്ചിട്ടുണ്ടല്ലോ, അതിന് 4000 ലൈക്കും ഒരു കിടുക്കൻ കമന്റും വന്നു. വാവ്, സൂപ്പർ എന്നൊരു കമന്റ്. അണ്ണന്റെ കൂട്ടുകാരെ പേരൊക്കെ പറഞ്ഞു. എന്റെ കൂട്ടുകാരെ പേര് വാവു ചെല്ലപ്പൻ മണിയായി. വാവു ചെല്ലപ്പൻ മണി വേണ്ട, എന്റെ കൂട്ടുകാരെ പേരുണ്ടാ ബെക്സി റസീന. ഒരു മിനിറ്റ്, ഇവിടെ ഇരി, ഇവിടെ ഇരി, അവിടെ ഇരി. പറ നിലീന, ബിൻസി, ബിൻസി കുഞ്ഞുമോൾ, ഓമന. അടാ എടാ, പിന്നെ എനിക്കും കൂടെ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് എടുത്തടാ. നിർബന്ധമാണെങ്കിൽ ഞാൻ ഒപ്പിച്ചുതരാം, പക്ഷെ ഒരു 2000 രൂപ മുടക്കം വരും. എത്ര? ഫേസ്ബുക്കിൽ അക്കൗണ്ട് വേണമെങ്കിൽ 2000 രൂപ മുടക്കം വരും. നീ എന്താണ് പറഞ്ഞത്? 2000 രൂപയെ ഞാൻ അത്ര കിടക്കുന്നാടാ. 1500 രൂപ തങ്കച്ച എന്നോട് പറഞ്ഞായിരുന്നു. അണ്ണനായകാരൻ ഞാൻ 1250 രൂപ ഒപ്പിച്ചുതരാം കേട്ടോ. നീ ആണ് എന്റെ ഏറ്റവും വലിയ സുഹൃത്ത്. ഏറ്റവും വലിയ സുഹൃത്ത് എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇവിടെ മനോജ് വരുമ്പോ അവന് പണി കൂടുതൽ കൊടുത്തോണം, എനിക്ക് പണി കുറച്ചേ തരാവുള്ളൂ. മനോജിന്റെ കാര്യം പറയില്ല, അവൻ ഇവിടുത്തെ എല്ലാ ജോലികളും ചെയ്യും. എന്റെ മനോജ് അവിടെ പോയിരിക്കുവായിരുന്നു ഇത്ര ഡെലിവറി. എന്തായാലും സംഭവം ആങ്കൊച്ച് ആങ്കൊച്ചോ എടാ മെനക്കെട്ടവനെ പിള്ളേരെ തട്ടിക്കൊണ്ട് വന്ന് കേസാണോ? അകത്തു പോകുന്നു എല്ലാവരും പിള്ളേരെ തട്ടിക്കൊണ്ട് പോയി. നീ പൊക്കളിട്ട് കുത്തി തരും ഞാൻ. പിന്നെ നീ എന്റെ ഭാര്യ ഗർഭിണി, അത് ഇന്ന് ഡെലിവറി ആയിരുന്നു, അതിന് പോയത്. കൺഗ്രാജുലേഷൻ. അടിപൊളി മുതലാളി. മുതലാളിയുടെ കാര്യം നിനക്കറിയാലോ. മുതലാളി ഈ കടലമിട്ടായി ഇവിടുത്തെ കൊള്ളിയല്ലെന്ന് പറഞ്ഞ തമ്പാനൂർ പോയിക്കുവാ കടലമിട്ടായി മേടിക്കാനായി. ഇങ്ങനൊരു മനുഷ്യൻ
ഏത് നേരം നോക്കിയാലും കടല മുട്ട ഇതിന്റെ ഇട്ട് വെക്കാൻ പറ്റൂല അപ്പഴേ ആണോ ഇങ്ങനെ മുട്ടായി മനുഷ്യൻ ഇത് ഇതുവരെ പോയില്ലേ അത് പോകുകയല്ല അഞ്ചുമണിയാകും പോകണമെങ്കിൽ ഒരെണ്ണല്ലേ കൊടുത്തുള്ളൂ ഒരെണ്ണം കൊടുത്തിട്ടുള്ളൂ ഹലോ ഏ നിങ്ങൾ വിളിക്കുന്ന ആരും വേറൊരു ലൈനിൽ ബിസിയാ അതെ വൈകുന്നേരം വിളിച്ചു നോക്ക് ഫ്രീ ആയാൽ അറ്റൻഡ് ചെയ്യും എന്തെല്ലാം കാര്യങ്ങൾ നോക്കണം എന്റെ പൊന്നേ ദോശ നല്ലൊരു ദോശ വേണോ ദോശ തിന്നാൻ ആശയുണ്ടോ ദോശ എന്നൊരു പേര് കേട്ടാൽ നാക്കിലൂടൊരു കപ്പലോട് ആശയുണ്ടോ ഒരു ദോശ തിന്നാൻ ഇതാ പറയുന്നത് അവനവൻ ഇരിക്കേണ്ടടുത്ത് അവനവൻ ഇരുന്നില്ലെങ്കിൽ നായ കയറി ഇരിക്കുന്നു ഹലോ ഹലോ എന്നാ ഉണ്ടോ അടുപ്പ് വരുന്നോ തരും ഏ അടുപ്പ് വരുന്നോ തരും ആര് തരും അതൊക്കെ പോയി കിടാവേ തരൂടാവേ ഹലോ ആര് തരും പറയോടാ എന്ത് ഇവിടെ കയറിക്കുന്നത് അത് മുതലാളിയുടെ കസേര ആരും എടുക്കാതിരിക്കാൻ വേണ്ടി ഞാൻ സീറ്റ് പിടിച്ചതാ ആണോ ആക്കളം പറയാ ഇവിടെ ഉണ്ടല്ലേ നോക്കാം രണ്ട് പേര് കൃത്യമായിട്ടുള്ള പണി ചെയ്തോ ഞാനിപ്പോ വരും കേട്ടോ മലയാളി മലയാളി അത് ഞങ്ങൾ എന്തെങ്കിലും കഴിച്ചിട്ട് ബാക്കി പണി ചെയ്തോളാം എന്തെങ്കിലും കഴിച്ചിട്ട് ബാക്കി പണി ചെയ്താൽ പോരെ എടാ നമ്മൾ ജീവിക്കുന്ന ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാവരുത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ജീവിക്കാൻ വേണ്ടിയാവണം കേട്ടോ മനോജ് നീ എന്നെ പഞ്ചാര പഠിക്കാൻ പോയത് അതെ ഈ പഞ്ചാരക്കകത്ത് മൊത്തം ഉറുമ്പ് ഇനിയിപ്പോ എന്തെങ്കിലും ചായട്ട് കൊടുക്കും ചായ കുടിക്കുമ്പോ ചായക്കകത്ത് ഉറുമ്പെന്ന് പറഞ്ഞ് പരാതി ഉറുമ്പിനെ കൊല്ലാൻ എന്തെങ്കിലും പരിപാടി ചെയ്തോ എന്നെ കൊണ്ട് പറ്റില്ല നാട്ടുകാരെ തല്ലി പിടിക്കാൻ കേട്ടോ ഉറുമ്പിനെ കൊല്ലാൻ എന്നെങ്കിലും ഒരു പരിപാടി ആലോചിക്കണം ഉറുമ്പിനെ കൊല്ലാൻ ഇപ്പൊ അറിയാൻ മേലെ എന്നാ ചെയ്യണതാടാ എടാ ഉറുമ്പിന് ഏറ്റവും ഇഷ്ടമുള്ള സാധനം എന്താണ് പഞ്ചസാര പഞ്ചസാര ഈ ഉറുമ്പ് തന്നെ വഴിയുണ്ടല്ലോ അവിടെ കൊണ്ട പഞ്ചസാര വിതരണം അപ്പൊ ഈ ഉറുമ്പ് തിന്നു വരും പോവുക ഈ പഞ്ചസാരയുടെ കൂടെ കുറച്ച് ഉപ്പും കൂടെ വെതിരിയാക്കണം ഉപ്പും കൂടെ പഞ്ചസാര ഉപ്പും കൂടെ മിക്സ് ചെയ്തിരുന്ന ഉറുമ്പിന് അറിയത്തില്ല ഉറുമ്പ് തിന്ന് രസം പിടിച്ച് രസം പിടിച്ച് രസം പിടിച്ച് ഉപ്പ് മുഴുവൻ തിന്നും ഉപ്പ് തിന്നാ എന്നാ വിഷയം ഉപ്പ് തിന്നാ വെള്ളം കുടിക്കും ഈ ഉറുമ്പ് വെള്ളം കുടിക്കാൻ വേണ്ടി മെല്ലെ മെല്ലെ കിണറിന്റെ കരയിൽ ചെന്നിട്ട് അകത്തേക്ക് ഇങ്ങനെ നോക്കും അപ്പൊ നമ്മൾ പുറകിൽ കൂടെ പമ്മി ചെന്നിട്ട് ഈ ഉറുമ്പിന്റെ പുറകിൽ ഇങ്ങനെ ഗോളകം പോലെ ഒരു സാധനം അതിങ്ങനെ താങ്ങി പിടിച്ചു ഒറ്റ തള്ളി അപ്പൊ ചാവും ഉറുമ്പ് അപ്പൊ ഉറുമ്പ് ചാവും ഇല്ല ഈ കിണറ്റിൽ കിണന്ന് ഇത് വെള്ളം മുഴുവൻ കുടിക്കും ഉപ്പ് തിന്നേക്കുമല്ലേ വെള്ളം കുടിച്ച് മടുത്ത് നനഞ്ഞ് ആകെ വിഷമിച്ച് തപ്പി പിടിച്ച് കരയെ കയറി വരും അപ്പൊ നനഞ്ഞിരിക്കുവാണല്ലോ കുളിരുമല്ലോ കുളിരി മാറാൻ വേണ്ടി അടുപ്പിന്റെ സൈഡിൽ പോയിരിക്കും അടുപ്പ് അടുപ്പിന്റെ സൈഡിൽ കല്ലേ കരിങ്ങനെയിരിക്കും അപ്പൊ നമ്മൾ എന്നാ ചെയ്യണമെന്ന് അറിയോ എന്താ ചെയ്യും പയ്യെ ഒരു ഓലപ്പടക്കം എടുത്ത് ഈ അടുപ്പിലേക്ക് ഇട്ട് കൊടുക്കും അടുപ്പില് അടുപ്പിലേക്ക് ഇട്ട് അത് പൊട്ടിത്തെറിക്കും അപ്പൊ അറിവ് ഓലപ്പടം നമ്മക്കല്ലേ ഓലപ്പടക്കം ഉറുമ്പിന് ഓലപ്പടക്കം എന്ന് പറഞ്ഞൊരു ബോംബ് പോലെ പൊട്ടിത്തെറിക്കും പൊട്ടിത്തെറിച്ച് ദേഹം മാസങ്ങൾ ഇഞ്ചുറി കഴി നേരെ ഐ സി യു പോയി കിടക്കും കിലുക്കത്തിൽ ജഗതി കിടക്കുന്ന ഒരു പ്ലാസ്റ്റർ വിട്ട് മാസ്കും വെച്ച് അപ്പൊ നമ്മള് കാണുമ്പോ ഒത്തിരി പ്രയോഗിക്കണം നമ്മള് വേഷം മാറി അറ്റൻഡർമാരുടെ വേഷത്തിൽ ചെന്നിട്ട് ആ മാസ്ക് അങ്ങ് എടുത്ത് മാറ്റിട്ട് വിട്ടുപോയി ഉറുമ്പ് ശ്വാസം മുട്ടി മരിക്കും ആക്കിയതാ പിന്നെ അല്ലാതെ ഉറുമ്പ് ഞങ്ങളുടെ വല്ല ഉറുമ്പൊടി മരിച്ചതാ കഥയും പറഞ്ഞോണ്ട് എന്ത് സൗന്ദര്യം തക്കാളി പോലത്തെ ചുണ്ട് ചെറിപ്പഴം പോലത്തെ മൂക്ക് ബുൾസെ പോലത്തെ കണ്ണ് പടവലിങ്ങ പോലത്തെ പിരിയം
സിനിമ തിയേറ്ററിൽ വെച്ചിട്ട് എനിക്ക് ചോളം പൊരി വാങ്ങിച്ചു തരാന്ന് പറഞ്ഞല്ലോ. എന്തു വാങ്ങിച്ചു തരാത്ത? ഈ മുഖത്ത് വല്ലപ്പോഴും റൊമാൻസ് വരൂ. അപ്പൊ അവിടെ അമ്മൂമ്മയുടെ ചോളപ്പൊരി ചോദിക്കൂ ചോദിക്കൂ ചോദിക്കൂ. നിന്റെ ഭർത്താവ് ഇങ്ങനെ മുണ്ടൊക്കെ പൊക്കി എടുത്ത് തുടക്കി രണ്ട് അടിയൊക്കെ അടിക്കുമ്പോ ആരും നിന്നെ നോക്കത്തില്ല. അപ്പൊ പറഞ്ഞ പോലെ ഇന്ന് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. ഓ, ഒരു വർഷം പോയത് അറിഞ്ഞതേ ഇല്ല. നിനക്ക് ഓർമ്മയുണ്ടോ ഞാൻ പെണ്ണ് കാണാൻ വന്നതൊക്കെ? അന്ന് നിന്റെ ഫീലിങ്സ് എന്തുവായിരുന്നു? ചേട്ടനെ കണ്ട പാടെ എനിക്ക് എന്നില്ലാത്ത നിർവികാരമായിരുന്നു. ചേട്ടൻ എങ്ങനെയായിരുന്നു? എനിക്ക് നിറില്ലായിരുന്നു, രണ്ടാമത് പറഞ്ഞത് ഒത്തിരി ഉണ്ടായിരുന്നു. എന്തോ വേണം. മസാല ദോശ. മസാല ദോശ. ഒരു കൊല്ലം ആയില്ല, അതിനു മുമ്പ് മസാല ദോശ. സത്യം പറഞ്ഞ അന്ന് പെണ്ണ് കാണാൻ വന്നപ്പോ നിന്നെ ഞാൻ വേണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിലേ നിന്നെ ആരും കെട്ടത്തില്ലായിരുന്നു. സത്യം. വെയിറ്റർ വെയിറ്റർ. ഇവന്റെ വെണ്ണുമല്ലാണിത്. ഇവന്റെയൊക്കെ തല വരച്ച കമ്പൗണ്ടിൽ ഏറെങ്കിലും കിട്ടിയാ മതി. ആണെങ്കിൽ കാശുണ്ടെങ്കിലേ ആണാവണമെന്നില്ല, എന്തെങ്കിലും ഒരു കോല മതി പെണ്ണുങ്ങൾക്ക്. ആണോ? ആ അത്രേ ഉള്ളൂ. അത് ഞാൻ അല്ലല്ലോ. ഈ നല്ല നല്ല ആപ്പിളും മുന്തിരിയും ഉറഞ്ഞു പോലുള്ള പഴങ്ങൾ ആദ്യം തിന്നാണ് ഈ അണ്ണാനും വവ്വാലും മരപ്പത്തിയും. നമുക്ക് കിട്ടും കാർബേഡ് വെച്ച് പഴപ്പിച്ചതും മെഴുക് വരട്ടിയതും. ഹലോ ഹലോ, വരൂ വരൂ. എന്തുണ്ട് കഴിക്കേ? കഴിക്കാൻ അപ്പമുണ്ട്, പുട്ടുണ്ട്. നമുക്കാണെങ്കിലേ രണ്ട് മസാല. ഹലോ, പോയാ? ഞാൻ ഫേസ്ബുക്കിൽ ചാറ്റ് ചെയ്തിട്ട് തന്നെ എന്നെ തല്ലിക്കൊല്ലു എന്ന് പറഞ്ഞ പെണ്ണുമ്പിള്ളി അതിരിക്കും. എന്നെ സഹായിക്കടാ, എന്നെ കണ്ടാ വെട്ടൂന്ന് അവര് എഴുതി പറഞ്ഞിട്ടുണ്ടായിരിക്കണം. നീ മേടിക്കണം. ഈ പെമ്പിള്ളേരെ ആവശ്യമില്ലാത്ത മെസ്സേജ് അയക്കണം. മാർക്കൊക്കെ ഇത് വേണം. നീ ഒന്ന് നീ ഒന്നും ചെല്ലു. നീ ഇന്നോട് എടുത്തു, അതിന്റെ ടിപ്പ് നീ എടുത്തു, എന്റെ ക്രെഡിറ്റ് എടുത്തു. നീ പെണ്ണെ കാണാൻ പറ്റൂല നിനക്ക്. അപ്പം വെട്ട് മേടിച്ച് ചത്തേനെ. ഹലോ, എന്താണ്? രണ്ട് മസാല ദോശ, ചിക്കൻ ഫ്രൈ ഉണ്ടോ? ചിക്കൻ ഫ്രൈ ഉണ്ട്. ആ ചിക്കൻ ഫ്രൈ, പിന്നെ രണ്ട് ലൈമും. ആണുങ്ങളൊക്കെയാണ്, ആണുങ്ങളൊക്കെ ഉണ്ട്. നീ ചാറ്റ് ചെയ്യാറ? രണ്ട് മസാല ദോശ, രണ്ട് ലൈം ജ്യൂസ്, രണ്ട് ചിക്കൻ ഫ്രൈ. ഓർഡർ ഞാൻ കൊടുത്തിട്ടുണ്ട്, നീ കൊണ്ട് കൊടുത്താൽ മതി. നിനക്ക് കൊടുത്താലാണ്, ഞാൻ ചെന്ന എന്റെ മാനം പോകുന്നു. അത് ശരി, നീ അപ്പൊ ചാറ്റിംഗ് ഉണ്ടല്ലേ? ചാറ്റിംഗ് അല്ല. പിന്നെ എടാ, പെണ്ണ് പത്താം ക്ലാസ്സിൽ പണ്ട് എന്റെ കൂടെ പഠിച്ചു തന്നു. നീ പീഡിപ്പിച്ചു പഠിച്ച ഉറക്കത്തിന് ഈ ഒരു വിചാരമുള്ളോ? ഞാൻ പത്താം ക്ലാസ് വെച്ച് അത്യാവശ്യം പഠിക്കുവാനും നല്ലോണം. എന്നിട്ട് അതിനെന്നാ കുഴപ്പമില്ല, കുഴപ്പമുണ്ട്. അന്ന് ടീച്ചർ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് ആഗ്രഹം ഡോക്ടർ ആയാൽ മതിയെന്ന്. അത് തെറ്റല്ലോ. അത് തെറ്റല്ല, അവളുടെ ഓട്ടോഗ്രാഫി ഞാൻ എഴുതി കൊടുത്തു. നീ രോഗിയെ വരുമ്പോ ഞാൻ ഫ്രീ ആയിട്ട് ചികിത്സയൊക്കെ. നമുക്ക് നമ്മുടെ മുരളിയേക്കാരനെ തന്നെ ഏൽപ്പിക്കാം. പുള്ളി എന്നെ സമ്മതിക്കൂ. പുള്ളിയുടെ പറയുന്നത് ഇവർക്ക് ഇവിടെ മാത്രമേ വന്ന് കയറാൻ കണ്ടു. നിങ്ങൾ ഓർഡർ ചെയ്ത സാധനം അങ്ങോട്ട് കൊടുത്തരാം. അങ്ങോട്ട് കൊടുത്തില്ല, ഇങ്ങോട്ട് കൊടുക്കും. ഞാൻ പാചകക്കാരല്ല, ഞാൻ കൊണ്ട് കൊടുക്കും, നിങ്ങളല്ലേ കൊണ്ട് കൊടുക്കേണ്ടത്. അതല്ല, ഉണ്ടാക്കിയ ആളുടെ കൈപ്പുണ്യം അറിയാൻ വേണ്ടി അയാൾ തന്നെ കൊണ്ട കൊടുക്കുന്ന അവർക്ക് ഒരു നിർബന്ധം. വിലയില്ലാത്തത് അവരൊക്കെ എന്നൊരു വിലയുണ്ട്. ഓർഡർ ചെയ്ത മസാല ദോശ, ചിക്കൻ ഫ്രൈ, പിന്നെ രണ്ട് വടയും കൂടി എടുത്തു. വട 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 മതിയോ? കണ്ടാടാ എന്റെ കൈപ്പുണ്യം. പിന്നെ ആണുങ്ങളൊക്കെ നോക്കും, നോക്കരുത് കേട്ടോ. അയ്യേ, എനിക്ക് എന്റെ മുന്നിൽ ഇങ്ങനെ കൈ വെച്ചല്ലാതെ ഗ്ലൗസ് വല്ലതും ഇട്ടുകൊണ്ട് കൊണ്ട് കൊടുക്കണം. ഗ്ലൗസിൽ വല്ലതും ഇട്ടുകൊണ്ട് വരൂ. അറിയാതെ പറ്റിപ്പോയതാ മേടം. നോക്കരുത് കേട്ടോ, ആരെ കണ്ടാലും ഒന്ന് നോക്കിക്കോണം. ഗ്ലൗസ് ഇല്ലായിരുന്നു, കവറേ ഉള്ളായിരുന്നു. ഗ്ലൗസ് ഇടോ, ഗ്ലൗസ് വേണമായിരുന്നു. കവറേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യ്, ഇതിനകത്തോട്ട് കൈയിട്ട്. ഇപ്പൊ ഗ്ലൗസ് ആയില്ലേ, ഇനി ആ വടയൊക്കെ എടുത്ത് അവരെ കൂടെ കൊടുത്തേ. അവര് പറഞ്ഞേ എന്റെ കൈപ്പുണ്യം അറിഞ്ഞുകൊണ്ട് അവർക്ക് കഴിക്കണം, ഞാൻ അടുത്ത് നിന്ന് നിക്കണോ. നിനക്ക് എന്താ ജോലി? എന്താ ഇവിടെ? അത് പാചകപ്പുരയെന്ന് എല്ലാവർക്കും അറിയാലോ. പാചകക്കാരൻ പാചകപ്പുര. അതാണ് നോക്കുന്നത്. എന്തോ കരിഞ്ഞ മണം. നിങ്ങൾക്ക് എന്താണ് ഇവിടെ ജോലി? നിങ്ങൾക്ക് എന്താ ഇവിടെ ജോലി? വെയിറ്റർ, വെയിറ്റർ. പിന്നെ പാചകക്കാരൻ അവിടെ സപ്ലൈ ചെയ്യുന്നത് ആരോട് ചോദിച്ചു? ആരോട് ചോദിച്ചിട്ട് എടാ സാധനം, അവർക്ക് എന്താ സാധനം വേണം ചോദിച്ചു? ഹലോ, എന്താ വേണ്ടത്? ലൈം കിട്ടിയില്ല. ലൈം കിട്ടി, രണ്ട് ലൈം കൊടുക്കടാ. ലൈം കൊടുക്കടാ. രണ്ടെണ്ണം
ശമ്പളം മേടിച്ചിട്ട് ചുമ്മാ കിടന്ന് ഉഴപ്പ്. മേടിച്ചു പോയി. ഇത് വെച്ച് എറിഞ്ഞാലോ ഞാൻ അവനെ. വേറെ എന്തെങ്കിലും വേണോ? ഒന്നും വേണ്ട. ഹലോ ഹലോ, ഫ്രൈഡ് റൈസ് ഉണ്ടോ? എന്നാ വേണ്ടേ? ഫ്രൈഡ് റൈസ് ഉണ്ടോ? എങ്ങനെ എല്ലാരും ഇവിടെ ഇങ്ങനെ വരുന്നത്? അത് എനിക്ക് ഭയങ്കര തടി രോമങ്ങളുള്ള ആളാണ്. ഇത് കൊഴിഞ്ഞ ഭക്ഷണ പദാർത്ഥത്തിൽ തടി നമ്മൾക്ക് ആഹാരത്തിലൂടെ ഇൻഫെക്ഷൻ. എന്തോ കേൾപ്പണം, വേഷം കണ്ടോ? പേടിച്ചു പോയി. നീ അന്നൊരു ദിവസം രാത്രി എന്നെ കണ്ട് പേടിച്ചില്ല, അതുപോലെ ഞാൻ ഇവനെ കണ്ട് പേടിച്ചു. സമാധാനം കേട്ടോ, സമാധാനം കേട്ടോ. മതിയാക്കിയോ? ആണുങ്ങളൊക്കെ കാണും, ആ പുള്ളി ഒന്ന് നോക്കരുത് കേട്ടോ. എന്നെ എന്റെ കൈ കിട്ടി കഴിഞ്ഞാ ഒരു സെക്കൻഡ് മുത്ത ഞാൻ അവിടെ നിക്ക. മനോജേ, നീ ഇവിടെ? ഞാൻ ഇവിടെ. നീ ക്ലാസ്സിലെ ഒന്നാമനായിരുന്നല്ലോ, പിന്നെ ഇവിടെ? പിന്നെ സാഹചര്യം കൊണ്ട് ഇവിടെ എത്തി. അതിനാണോ എന്നെ കണ്ടിട്ട് പതുങ്ങുന്നേ? നീ കണ്ട ചുമ്മാ നാണക്കേട് ആകണ്ടല്ലോ എന്ന് വെച്ച് മാറുന്നതാ. എന്തിനാ മനോജെ, ഓരോ തൊഴിലിനും അതിൻ്റെതായിട്ടുള്ള മാന്യതയില്ലേ? ഇപ്പൊ നിന്നെ കണ്ടപ്പോ നിന്നോടുള്ള ബഹുമാന സ്നേഹം കൂടിപ്പോയിട്ടേ ഉള്ളൂ. സത്യം ചേട്ടാ. പിന്നെ കാണുന്നില്ല നീ, പിന്നെ അവനെ കാണുന്നില്ല. ഭക്ഷണം കഴിച്ചാ ബില്ല് 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 നീയേ അങ്ങോട്ട് തിരിഞ്ഞാതി, ഇങ്ങോട്ട് നോക്കട്ടെ. ചില്ലറ എടുത്ത് ലിങ്ക് കൂട്ടണ്ട, കാരണം വെച്ചാ ഫോൺ നമ്പർ. ഏത് ഫോൺ നമ്പർ? ഫോൺ നമ്പർ ഒന്നും ഇല്ല, ഫോൺ ഇല്ല വീട്ടിൽ, വീട്ടിൽ ഫോൺ ഇല്ല. നല്ല ഫ്രണ്ട് അല്ലേ? നല്ല ഫ്രണ്ടാ, നല്ല ഫ്രണ്ട്. ഇതൊക്കെ അറിയുന്നുണ്ട് നീ, ഇത് എത്ര കാലം എന്റെ കൂടെ നിക്കുവോ? ഹലോ, എത്ര എണ്ണമായി? ഇപ്പൊ മൂന്നാമത്തെ. ശല്യപ്പെടുത്തല്ല, നല്ല ഒഴിച്ചു കൊടുക്കും. ആ അതെ. അതെ, ഇതെന്നെയാ കാണിച്ചെ? അത് ഇടക്കിടക്ക് ഒന്ന് മറിച്ചിട്ടില്ലേ അഴി പിടി. മുരളിയേട്ടാ, മുരളിയേട്ടാ. പഞ്ചാര, മല്ലി, മുളക്, 5 രൂപയുടെ പേസ്റ്റ്, 2 രൂപയുടെ ടൈഗർ ബിസ്ക്കറ്റ്, ഒന്നുമില്ല. എന്റെ പൊന്നു പെങ്ങളാ, ഇത് ബോർഡ് വായിച്ചോ? ഇത് ഹോട്ടലാണ്, അല്ലാണ്ട് പലചരക്ക് കടയല്ല. ഇത് എങ്ങോട്ട് പോകും നിങ്ങള്? അനെ, എനിക്ക് കണ്ണു കാണാം. പിന്നെന്താണ് ഇവിടെ ഈ പലചരക്ക് സാധനത്തിന്റെ പേര് പറയുന്നത്? ഇവിടുത്തെ പാചകക്കാരനല്ലേ മുരളി, അങ്ങനെ ഭാര്യയാ ഞാൻ. മുരളിയുടെ ഭാര്യയാണ്? എന്താ ജോയിൻ ചെയ്യാൻ? എന്റെ നാണം കരുത്താൻ തന്നെ നീ ഇങ്ങോട്ട് കയറി വന്നത്? എത്ര ആഴ്ചയായി മനുഷ്യൻ നിങ്ങൾ വീട്ടിൽ വന്നിട്ട്? 3 ആഴ്ചയായ. 3 ആഴ്ചക്ക് മുമ്പ് ഇവിടെ നിന്ന് 1 കിലോ അരിയും 2 കിലോ പഞ്ചസാരയും കൊണ്ട് തന്നെയൊക്കെ തീർന്ന. അയ്യോ, അതിപ്പോടാ. അപ്പൊ നീ ഇവിടെ നിന്നെല്ലാം അങ്ങോട്ട് വീട്ടിലോട്ട് നമുക്ക് വേണോ? മോഹനാൾ എന്റെ എന്താണ് പറഞ്ഞേക്കുന്നത്? എന്താ പറഞ്ഞേക്കുന്നത്? ഇത് ഹോട്ടലല്ല, സ്വന്തം കുടുംബം പോലെ കാണണമെന്ന്. അപ്പൊ ഈ കുടുംബത്തിൽ നിന്ന് കൊണ്ടുപോകണം ഞാനവിടെ ചോദിക്കേണ്ട കാര്യമുണ്ടോ? അപ്പൊ ഇന്ന് മുതൽ കുടുംബം അല്ല, ഹോട്ടലാണ്. അതിപ്പോ പറഞ്ഞ നന്നായി, അല്ലെങ്കിൽ കുടുംബം എന്ന് പറഞ്ഞ എന്തെങ്കിലും കൊടുത്ത് വിട്ടണ ഞാൻ. താഴെട്ടാ, നീ വന്ന കാര്യം പറ. വീട്ടില് പഞ്ചാര, മല്ലി, മുളക് ഒന്നും ഇല്ല മനുഷ്യ. അടുത്ത ആഴ്ച ഞാൻ കൊണ്ടൊന്ന് പൈസ തന്നാ പോരാടി. വേണ്ട, എനിക്ക് ഇന്ന് വേണം. എന്റെ കൊറേ പഴയ തുണികളുണ്ട്, അതൊന്നും കൊണ്ട് അലക്കണം. പാ, തുണിയൊക്കെ അങ്ങ് കെട്ടി പൊതിഞ്ഞ് തരണേ ചാക്കില്. മറ്റേ ചെല്ല ചെല്ല മെസ്സേജ് അയച്ചോക്കണേ, എന്നെ എനിക്ക് ഇന്ന് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു. ഇന്നാ വിട്ടത് തന്നെ ഇവിടുന്ന്. മുലവരോടെ ഒന്ന് ലീവ് ചോദിച്ചു മേടിച്ചാലോ അവിടെ? ഞാനാ, ഞാൻ എന്റെ പെൺമുള കാണാൻ ലീവ് ചോദിച്ചു തരാത്ത മനുഷ്യനായിരുന്നു. അത് പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് അങ്ങനെ ലീവ് വേണം. നീ അവളോട് ഇങ്ങോട്ട് വരാൻ പറ. ഇങ്ങോട്ട് വരാൻ പറയാൻ പറ്റൂലെന്ന്? ഞാൻ വലിയ ഹോട്ടലിന്റെ മുതലാളിയാന്നൊക്കെ പറഞ്ഞേക്കണം. ഈ റിസോർട്ടിൽ നിന്ന് പ്രശ്നമാവില്ല ഇത്. മുതലാളി എന്ന് പോലും പറയാൻ അറിയാൻ പറ്റില്ല. മുതലാളി എന്ന് വെച്ച് കീച്ചിട്ട് വന്നേക്കോ.
അല്ല അതൊരു ഇംപ്രഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞു. നീ അവളെ കണ്ടിട്ടുണ്ടോ? ഇല്ലെന്ന് ഞാൻ കണ്ടിട്ടില്ല. ഫോട്ടോ കണ്ടിട്ടുണ്ട്. ഫോട്ടോ കണ്ടിട്ടുണ്ട്. ഫോട്ടോ അവള് നിന്നെ കണ്ടിട്ടുണ്ടോ? എന്നെ കണ്ടു കണ്ടിട്ടില്ല. അപ്പൊ പേടിക്കണ്ട, അവള് വന്നാൽ നിനക്ക് മനസ്സിലായില്ലോ. നീ ഇവിടെ ഈ ഡ്രസ്സ് മാറിയിട്ട് ഒരു സാധാ ഒരു ഷർട്ട് ഇട്ടിട്ട് നിൽക്കി, എന്നിട്ട് ഇവിടെ ഭക്ഷണം കഴിക്കാൻ വന്ന ആളെ കൂട്ടി ഇവിടെ അഭിനയിച്ച് നിന്നാ മതി. അപ്പൊ ഞാൻ ഡ്രസ്സ് മാറിയിട്ട്, നീ ഡ്രസ്സ് മാറി നിന്നാ മതി, അവള് വരുമ്പോ വന്നിട്ട് ഡീൽ ചെയ്യാം. ഒരാളി അറിയാം. പിന്നെ നീ എനിക്കൊന്ന് ഒപ്പിട്ട് തരണ്ടായിട്ട് വരും. അത് ശേഷം വന്ന് ഞാൻ ജാമ്യത്തോളം. അതല്ലെന്ന്, ഞങ്ങളെ കല്യാണത്തിൽ സാക്ഷി ഒപ്പിട്ട് തരുന്നു. കല്യാണം കക്കരേ, നീ അടുക്കളയിൽ കിടന്ന് കേട്ടോ, അടുക്കളയിൽ കിടന്ന് ജോലി ചെയ്യാനുള്ളതല്ല മോള് കേട്ടോ. എന്നാ ചാക്കനത്, മൂന്നാഴ്ചത്തെ എന്റെ തുണിയുണ്ട് ഇതിനകത്ത്, അവരെ കൊണ്ട് അലക്കാൻ കൊണ്ടുപോണു. കൊണ്ടുപോ മക്കളെ, അങ്ങ് തുണി മാത്രമേ ഉള്ളല്ലോ അല്ലേ. അണ്ണാ ഇങ്ങോട്ടൊന്ന് വന്നേ. എന്താടേ നമ്മളെ ഈ കരിപോറിന്റെ ജീവിതം എന്ന് തീരുവണ്ണ? നീ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടേണ്ട കാര്യമില്ല, ഞാൻ ഇവിടെ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് തന്നെ കേട്ടാ. അടുത്ത ആഴ്ച വരുമ്പോ രണ്ട് ചാക്കും കൊണ്ട് വാട്ടാ. വരാം വരാം പോണേ. ഭയങ്കര വെയിറ്റ് കേട്ടോ, അഴുക്ക് കൂടിയതുകൊണ്ടായിരിക്കും, അഴുക്ക് തുണിക്കൊക്കെ ഭയങ്കര വെയിറ്റ്. മുതലാളി, ഓ ഇവന് ഇടക്കിടക്ക് ലീവ് കൊടുക്കണം, ഇല്ലേ കരിവറിന്റെ ജീവിതം നമ്മൾ കാണേണ്ടി വരും. ഹലോ ഹലോ ഹലോ, സ്റ്റെല്ല മോളല്ലേ? അതെ. മോള് എവിടെ എത്തി? ഞാൻ കുപ്പൂസ് ഹോട്ടലിലുണ്ട്. ഹോട്ടലുണ്ടോ? എന്നാ അവിടെ ഇരുന്നോളൂ കേട്ടോ, ഞാനേ കാർ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കാണ്, ഇപ്പൊ അങ്ങ് എത്തുവേ. അയ്യോ പെട്ടെന്ന് വരണേ, ഇപ്പൊ വരും കേട്ടോ. മോളെ എന്താ ടക്കലല്ല? പച്ച ചുരിദാർ. പച്ച ചുരിദാർ, പച്ച ചുരിദാർ. ഹലോ ഹലോ ഹലോ, എന്താ കട്ട് ചെയ്തോ? എന്താണ് നീ അവിടെ ഫോട്ടോ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്? ഫോട്ടോ കണ്ടിട്ടുണ്ട്. എവിടെ? ഇതുണ്ടോ? ഇതാ എടാ പെനകെട്ടാണ് ഇത്. മറിയാ ഷറപ്പോ, ടെന്നീസ് താരം ആണോ? പിന്നെ ഇപ്പൊ നിന്റെ ഫോട്ടോ അവള് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടോ? ഇതാണ് എന്റെ ഫോട്ടോ. ഷാരൂഖ് ഖാനാ? ആരോടും നീ സത്യം പറഞ്ഞിട്ടുണ്ടോ? എങ്ങനെയാണ് പറഞ്ഞ ഒഴിവാക്കി വിടറാ, അല്ലെങ്കിൽ ഇതിന് ഞാൻ കട്ടണ്ടായിട്ട് വരുന്ന ഒഴിവാക്കി വിടാ. എങ്ങനെയും എന്റെ തലേ വന്ന് ചാടിക്കുള്ളൂ. ഹലോ ഹലോ, കട്ട് ചെയ്തോ? കുമാരൻ തന്നെയെന്ന് കാണാം. ഞാൻ പറയാൻ വരുമായിരുന്നു, കുമാർ വരത്തില്ല. വരത്തില്ലേ? അല്ല എന്റെ അടുത്ത് വരാൻ പറഞ്ഞു. പുള്ളി വേറെ എന്തോ അത്യാവശ്യമായിട്ട് വേറെ എന്തോ കാര്യത്തിന് പോയി. ഇല്ല ഇല്ല, ഞാനൊരു കാര്യം പറയാം, കണ്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ കെട്ടി തൂങ്ങിച്ചാവും. ഉള്ള കാര്യം ഇവിടെ പറയാം, ഞാൻ രണ്ടും കൽപ്പിച്ചാ വന്നേക്കുന്നേ. എന്നെ വെറുതെ വിളിച്ച് കളിയാക്കാൻ കുമാരനോട് പറഞ്ഞേ കെട്ടി. പിന്നല്ലാതെ ഈ സ്വിച്ച് ഓഫും ചെയ്ത് വെച്ചിട്ട് അടങ്ങണം. പരിഹാരം ഉണ്ടാക്കാൻ കെട്ടി തൂങ്ങിച്ചാവുകയാണ്. ചാടിക്കൊരു ചാകാൻ തീരുമാനിച്ചു. പിന്നല്ലാതെ അവിടെ ഒരു സമാധാനം എടുത്ത കേസുണ്ടോ? നോക്കട്ടെ, നീ അങ്ങ് കെട്ടിക്കും. കറക്റ്റാണ്, നിനക്ക് മാച്ചാണ്. അല്ലാണ്ട് വേറെ വഴിയില്ല. അല്ലാണ്ട് ഒരു വഴിയില്ല. ഇല്ല, അവൾ ഇവിടെ കെട്ടി തൂങ്ങും, നമ്മളെല്ലാം തൂങ്ങും. പറ പോയി, പറ പോയി സമ്മതിച്ചല്ലോ. ഓക്കെ, അതെ ക്ഷമിക്കണം. കുമാർ വന്നിട്ടുണ്ട്. എവിടെ കുമാർ? എവിടെ കുമാർ? എവിടെ? ദേ ഇതാണ് കുമാർ. ആദ്യം കണ്ടപ്പോൾ ഉള്ള അനുരാഗം. അയ്യോ ഏതെങ്കിലും പെണ്ണുങ്ങളെ വിളിച്ചാൽ ഞാൻ അറിഞ്ഞാൽ നിന്നെ പച്ചയ്ക്ക് എത്തിച്ചാൽ മതി കേട്ടോ. സുന്ദരികളായ പെണ്ണുങ്ങളെ ഫോണിൽ വിളിച്ച് അപമാനിക്കുന്നു. കുമാറെ കെട്ടണമെങ്കിൽ ഇതുപോലുള്ളൊരു പെണ്ണിനെ കെട്ടണം. എന്തൊരു പെർഫോമൻസ്! അവള് പലപ്പോഴും വന്നിട്ടില്ലേ ഫേസ്ബുക്കിലും വാട്സപ്പിലും നിന്റെ ചാറ്റിംഗ് നിർത്തിക്കോളെ. ഇപ്പൊ കിട്ടണ്ട കിട്ടിയപ്പോ മതിയായല്ലോ, തൃപ്തിയായല്ലോ. എനിക്ക് എന്റെ എല്ലാ തെറ്റും മനസ്സിലായി. മനസ്സിലായി. ഇതിന്റെ സന്തോഷത്തില് നമുക്കൊരു സെൽഫി എടുത്താലോ? എന്തിന്? ഫേസ്ബുക്കിൽ ഇടാൻ.
ഫേസ്ബുക്കിലെ പേരും ഫോട്ടോയും ഒക്കെ കണ്ട് അവരെ ജീവിതത്തിലേക്ക് എടുക്കരുത് എന്നൊരു വലിയ സ്ട്രോങ് മെസ്സേജ് ആണ്, അവയർനെസ് ആണ് ടീം ലക്കി സ്റ്റാർസ് ഈ വേദിയിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ചിന്തകൾ കൊണ്ട് ശക്തമായ ഈ വേദിയിൽ ലാലേട്ടന്റെയും ഇനിയയുടെയും ഒരു സൂപ്പർ എപ്പിക് പെർഫോമൻസ് ആണ് നമ്മൾ അണിയിച്ചൊരുക്കാൻ പോകുന്നത്. ഒരു ചെറിയ സസ്പെൻസ് ഉണ്ട്, മിസ് ചെയ്തേക്കരുത്. ആൻഡ് വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. എനിക്കൊന്ന് എണീറ്റൊന്ന് കൈയടിച്ചാൽ കൊള്ളാന്നുണ്ട്. ഇനിയുടെ കൂടെ ഡാൻസ് കളിച്ച് പനിയാവോന്നോ പേടി? സുധീഷേ, ഷർട്ട് എന്തായാലും അലക്കണ്ട കേട്ടോ. ഷർട്ട് അലക്കണ്ട, കുളിക്കുകയും വേണ്ട രണ്ടു ദിവസത്തേക്ക്. ഇനിയെ കനിഞ്ഞു സുധീഷ് വിജൃംഭിതനായി. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. ടീം ലക്കി സ്റ്റാർസ്, നിങ്ങളുടെ റെസ്റ്റോറന്റിന് പേരിടേണ്ടത് പ്രേമം റെസ്റ്റോറന്റ് എന്നോ പ്രണയം റെസ്റ്റോറന്റ് എന്നോ ആണ്. ഇപ്പൊ പ്രണയം ബേസ്ഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. ആ പ്രണയത്തിന്റെ നിറവിൽ ഇരിക്കുന്ന കമിതാക്കൾക്ക് ആഹാരം ഒന്നും ഒരു പ്രശ്നമല്ല എന്നുള്ളത് ഇവിടെ ഇരുന്ന രണ്ട് കമിതാക്കളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട ബിൽബിൻ്റെ ആ പ്രേമം, ബിൽബിൻ്റെ കാമുകി മരിയ ഷറപ്പോവയ്ക്ക് 1,000 അഭിവാദ്യം. പിന്നെ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ടത് നമ്മുടെ സുധീഷിൻ്റെ ഭാര്യയുമായിട്ടുള്ള വരവാണ്. അത് ഒരു 1.5 വരവായിപ്പോയി. ഭാര്യയോട് ഒരിക്കലും ആരെ നോക്കരുതെന്നുള്ള രീതിയിൽ കവർ ചെയ്ത് പോകുന്ന ചില ഭർത്താക്കന്മാർ, അങ്ങേറ്റത്തെ കോംപ്ലക്സ് ഉള്ള ഭർത്താവ്. എന്നിട്ട് ലാസ്റ്റിൽ പറഞ്ഞുകൊണ്ട് ഇവൾ എത്ര കാലം എൻ്റെ കൂടെ കാണുന്നുള്ള കാര്യത്തിൽ എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട്. അങ്ങനെ എല്ലാവരും നിറഞ്ഞാടിയ ഒരു സ്കിറ്റാണ്. ഓൾ ദി ബെസ്റ്റ് ടീം ലക്കി സ്റ്റാർസ്. താങ്ക് യു സോ മേനക ചിഷി. ഇത്രയും ചിരിച്ച ഒരു സ്കിറ്റ് ഞാൻ വേറെ ഒന്നും കണ്ടിട്ടില്ല. മനോഹരമായിരുന്നു, എന്തൊരു ഒഴുക്കായിരുന്നു, എന്തൊരു ക്രിസ്പി ആയിരുന്നു. വളരെ ബ്യൂട്ടിഫുൾ സ്കിറ്റാണ്. ഉറുമ്പിനെ കൊല്ലാനായിട്ടുള്ള കഥ ശരിക്കും പറഞ്ഞ തമാശയാണെങ്കിലും ഫോറിനർ ആണെങ്കിൽ അത് ഇപ്പോൾ ഒരു 3D വെച്ച് പടം എടുത്ത് ഹിറ്റാക്കിയേനെ ആ ഒരു കഥ. മൈ ഗുഡ്നെസ്, എന്താ സുധീഷ്, സുധീഷിൻ്റെ ബോഡി ലാംഗ്വേജ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ, ഭയങ്കര ഇഷ്ടമായി. പിന്നെ അവസാനം ഈ ഫേസ്ബുക്ക്, ഇന്നത്തെ കാലത്ത് ഫേസ്ബുക്ക് എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു കറണ്ട് ന്യൂസാണ് നിങ്ങൾ തന്നിരിക്കുന്നത്. പക്ഷെ അതിൽ വളരെ ഭംഗിയായിട്ടാണ് നിങ്ങൾ ചെയ്തത്. പക്ഷെ ഓരോരോ ക്യാരക്ടറും അത്രയും ഭംഗിയായിട്ടാണ്, നിങ്ങൾ ക്യാരക്ടറൈസേഷനും നന്നായിരുന്നു, നിങ്ങൾ എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചു. എനിക്കൊന്ന് എണീറ്റൊന്ന് കൈയടിച്ചാൽ കൊള്ളാന്നുണ്ട് നിങ്ങളെ ലക്കി സ്റ്റാർസ്. റിമി ടോമി, എന്നാ പറയാല, കീടലൻ സ്കിറ്റായിരുന്നു കേട്ടോ. ഇപ്പോഴും എൻ്റെ മുഖത്തൊന്നും ആ ചിരി മായുന്നില്ല, കാരണം ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ മുഖത്തൊന്നും ചിരി വന്നിട്ടില്ല. നിങ്ങൾക്ക് ഈ സ്കിറ്റ് കണ്ടപ്പോൾ മുതലായോ യാത്ര? കാണുന്ന പ്രേക്ഷകർക്ക് പരിപാടി കോമഡി സ്റ്റാർസ് എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം കൂടെ ഒരു അഡ്വക്കേറ്റ് ഫ്ലൈറ്റ് വെച്ച് കണ്ടു പറഞ്ഞു, ഞാൻ 9 കറക്റ്റ് എൻ്റെ ഒരു സോഫയിൽ ഒരു സ്ഥലമുണ്ട്, വേറെ ഒരു ചാനലും വെക്കത്തില്ല, ഈ കോമഡിയെ ഞാൻ കാണുള്ളൂ, വേറെ ഒന്നിനുമല്ല. കാരണം അത്രയും കേസും പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേ ഇത് കണ്ടൊരു 1 കഴിയുമ്പോഴത്തേ ആ സോഫയെ തന്നെ കടന്ന് ഞാൻ അങ്ങ് ഉറങ്ങിപ്പോവും. ഉറങ്ങുമ്പോൾ ചിരിച്ചുകൊണ്ടാണ് ഞാൻ ഉറങ്ങുന്നത്. അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഞങ്ങൾക്കല്ല, നിങ്ങൾക്കാണ് ഫുൾ ക്രെഡിറ്റ് പോകുന്നത്. അപ്പം അങ്ങനെ അവരുടെ ഒരു ദിവസം നമുക്ക് ഏറ്റവും സന്തോഷിപ്പിക്കാൻ പറ്റിയില്ല, ശരിക്കും ഭയങ്കര നിങ്ങൾക്ക് സന്തോഷിക്കാം. ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവത്തിൻ്റെ കയ്യൊപ്പ് ചാർത്തിയ കലാകാരന്മാരാണ്, നിങ്ങൾക്ക് അഭിമാനിക്കാം. എനിക്കിതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് പെർഫോമൻസ് എന്ന് പറയുന്നത്, സുധീഷിൻ്റെ പല പെർഫോമൻസും ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇന്ന് സുധീഷിൻ്റെ ദിവസമായിരുന്നു. ഒരുപക്ഷെ സുധീഷിൻ്റെ സ്ഥാനത്ത് വേറൊരു ഭർത്താവാണെങ്കിൽ പോലും, അമൃതയുടെ സ്ഥാനത്ത് വേറൊരാളെപ്പോലും, കാസ്റ്റിംഗ് ഇത്ര പെർഫെക്റ്റ് ആയതുകൊണ്ടാണ് നമുക്കത് എത്ര എൻജോയ് ചെയ്യാൻ പറ്റിയത്. കാരണം അങ്ങനെ ഒരാൾക്ക് അങ്ങനെ ഒരു ഭാര്യ എന്ന് പറഞ്ഞാൽ സുധീഷ് മോശമൊന്നല്ല. സുധീഷ് വേണ്ടായിരുന്നോ ടൂ മച്ച്, ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെയാണോ പറയേണ്ടത്? അപ്പോൾ ഇവർ തന്നെ പറയുന്നുണ്ട്, എൻ്റെ പൊന്നെ നിന്റെ തലയിൽ എന്താ നിന്റെ തല വരച്ച ആ കമ്പ് കൊണ്ട് ഒരു ഏറ് കിട്ടിയാൽ വാസിച്ചേടെ പറയുന്നുണ്ട്. പിന്നെ നാൻസി ചെറിയൊരു വരവാണെങ്കിലും അത് കലക്കിയിട്ട് പോയാൽ കറക്റ്റ് കള്ളിയുടെ സ്വഭാവം ശരിക്കും നാൻസിക്ക് അത് കാണിക്കാൻ സാധിച്ചു.
നാൻസി എനിക്കൊരു ആസ്ഥാന കള്ളിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഈ ഗുണ്ട സഫീനെ മറ്റേ അങ്ങനത്തെ കാണാൻ ശരിക്കും പറഞ്ഞ ഏതോ കോലോത്തെ കുട്ടിയാണെങ്കിലും കയ്യിലിരിക്കുന്ന റോളല്ല ഇങ്ങനത്തെ റോളാണ്. പക്ഷെ ഇതിൻ്റെ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷാബുവിന് ഇദ്ദേഹത്തെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ദിൽബിനെ. അതായിരുന്നു ഇതിൻ്റെ ഏറ്റവും അങ്ങനെ എല്ലാവരും ഉഗ്രനായിട്ട് ആക്ട് ചെയ്തു. അതിൻ്റെ റിസൾട്ടായിട്ട് ഞങ്ങൾക്ക് നല്ലൊരു സ്കിറ്റ് കാണാൻ പറ്റി. ഓൾ ദി ബെസ്റ്റ് ലക്കി സ്റ്റാർസ്. പൊളിക്കണ ഇനി കേട്ടോ, നിങ്ങൾ നമ്പർ വൺ ആയിട്ട് തന്നെ വരട്ടെ. ഓൾ ദി ബെസ്റ്റ്. സൂപ്പർബ് സൂപ്പർബ് ഗ്രേറ്റ് ജോബ് ടീം ലക്കി സ്റ്റാർസ്. മാസ്റ്റർ, ആ ഒരു പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? മാസ്റ്റർക്ക് എൻജോയബിൾ ആയിരുന്നോ? ഐ എം വെരി ലക്കി ടു വിറ്റ്നസ് ദിസ് ലക്കി സ്റ്റാർസ്. So I enjoyed it. I want to thank Asianet for inviting me to watch such a show. Thank you so much. Superb. Inia. നല്ല പെർഫോമൻസ് ആയിരുന്നു. ഓരോരുത്തരും അവരുടേതായിട്ടുള്ള റോള് ഭംഗിയായിട്ട് ചെയ്തു. മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ കഴിയുക എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല. മാത്രമല്ല ചിരിച്ചാൽ ആയുസ് കൂടുമെന്നും പറയാറുണ്ട്. അപ്പോൾ ചിരി ആരോഗ്യത്തിനും നല്ലതാണ്. അപ്പോൾ ചിരിപ്പിക്കാൻ കഴിയുന്നത് നിങ്ങൾ അത്രയും നല്ല കലാകാരന്മാർ ആയതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നല്ലൊരു സ്കിറ്റായിരുന്നു. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഓൾ ദി ബെസ്റ്റ്. സൂപ്പർബ്. ജയദിഷേട്ടാ, ഇനിയാന്നൊരു ആക്ട്രസ് നമ്മൾ ഗൂഗിളിൽ ടൈപ്പ് ചെയ്താൽ തന്നെ ഇപ്പം വരുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ അമ്മയുടെ ഷോയിൽ ലാലേട്ടനുമായിട്ട് ചെയ്ത ഒരു സീക്വൻസ് ആണ്. ആ ഒരു സോങ് ഒന്നും അധികം ആരും തന്നെ സ്റ്റേജിൽ ലൈവായിട്ട് അറ്റംപ്റ്റ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. അതും സ്പെഷ്യലി വിത്ത് ദ സൂപ്പർ സ്റ്റാർ ദ ലെജൻഡ് ലാലേട്ടനുമായിട്ട്. അത് പാട്ട് ഏതാണെന്ന് ഇപ്പം തന്നെ അത് കണ്ട് പലർക്കും മനസ്സിലായി കാണും. സൂപ്പർ വൈറലായിരുന്നു ആ ഒരു സോങ്. പറയാതിരിക്കാൻ വയ്യ, അത്രയും ഗ്രേസോടെയാണ് ഇനി അത് ചെയ്തിട്ടുണ്ടായിരുന്നത് സ്റ്റേജിൽ. അപ്പോൾ നമ്മുടെ ഒരു ചെറിയ റിക്വസ്റ്റ് ആണ്, ഇനിയ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ലാലേട്ടനെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ആ ചോയ്സ് ഞാൻ ഇനിയേക്ക് വിട്ടു തരികയാണ്. എന്തായാലും വലിയൊരു കൈയടിയോടെ ദി സ്റ്റാർ ഹെർസെൽഫ് ഇനിയ. ഇനിയ, യു ആർ റെഡി? റെഡി ബേബി. ഒരു കാര്യം സുധീഷേ, ഷർട്ട് എന്തായാലും അലക്കണ്ട കേട്ടോ. ഷർട്ട് അലക്കണ്ട, കുളിക്കുകയും വേണ്ട രണ്ടു ദിവസത്തേക്ക്. അല്ല, ഇതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇനിയ കനിഞ്ഞു, സുധീഷ് വിജൃംഭിതനായി. മാസ്റ്റർ എത്രയോ കോറിയോഗ്രഫി ലാലേട്ടന് വേണ്ടി ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഈ ലാലേട്ടന്റെ ഫ്ലെക്സിബിലിറ്റി കണ്ടപ്പോ എന്ത് തോന്നുന്നു മാസ്റ്റർ? ഇനിയ ഒന്നും വിചാരിക്കരുത്, എൻ്റെ ഫുൾ ശ്രദ്ധ ലാൽ സാറിൻ്റെ അടുത്തായിരുന്നു. ഉള്ളിൽ ഭയങ്കര പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു. മൂന്ന് ഈ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്ത് വെച്ച വന്നപ്പോൾ തന്നെ ഉള്ളിൽ ഒരു പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ആക്ഷൻസൊക്കെ ഒന്നും കാണിക്കാൻ പറ്റില്ല കണ്ണ. സൂപ്പർബായിരുന്നു മൂന്ന്. ആൻഡ് വെരി ബ്യൂട്ടിഫുൾ ഇനി, ആസ് ഓൾവേസ്. ഐ എൻജോയ്ഡ്. എന്തായാലും ഇനിയേക്ക് വലിയൊരു കൈയടി കൊടുത്തുകൊണ്ട് തന്നെ താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ജെനുവിൻ ആർട്ടിസ്റ്റ്. താങ്ക് യു സോ മച്ച് ഡാർലിംഗ്. താങ്ക് യു.
ഓക്കെ, അപ്പം ഡാൻസും കാര്യങ്ങളൊക്കെ അവസാനിച്ചു. ഇനി നമുക്കറിയാനുള്ളത് നിങ്ങളുടെ ഇന്നത്തെ ഈ ഒരു സ്കിറ്റിന്റെ മാർക്സ് എങ്ങനെയാണെന്നാണ്. റിമി, ഓൺ 30. ഓൺ 30, 30, 30, 30, ഔട്ട് ഓഫ് 30, 30. ജതിഷേട്ടാ, 39 ഔട്ട് ഓഫ് 40. മേനക ചേച്ചി, 30. സൂപ്പർ, സൂപ്പർ. They are getting 99 on 100. Superb. സത്യമായിട്ട് എനിക്ക് അവിടെ വന്ന് നിങ്ങളുടെ കൂടെ ഒരു സെൽഫി എടുത്താൽ കൊള്ളാമെന്നുണ്ട്. ലക്കി സ്റ്റാറിന്റെ കൂടെ ഞാനിത് എന്റെ പോസ്റ്റിൽ ഞാൻ ഇടാം. നിങ്ങൾ ഇത് കണ്ടിട്ട് പലരും എന്തൊക്കെയാണ് കമന്റ്സ് കൊടുക്കണമെന്നുള്ളത് ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോ പറയാം. തീർച്ചയായിട്ടും നമ്മുടെ സ്വന്തം മേനക ചേച്ചിയെ ഈ വേദിയിലേക്ക് ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നു. ചേച്ചി, പ്ലീസ്. കോമഡി സ്റ്റാർ സീസൺ 2-ന്റെ ഇന്നത്തെ എപ്പിസോഡും ഇവിടെ ഇത് അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ജ്യോതിഷേട്ടാ, ലക്കി സ്റ്റാർസിന് 99 മാർക്സ് നേടിക്കൊടുത്ത ഒരു ഗംഭീര സ്കിറ്റ് നമ്മൾ കണ്ടു. പിന്നെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഇനിയയുടെയും സുധീഷിൻ്റെയും ഒക്കെ ഒരു അമേസിംഗ് പെർഫോമൻസ് നമ്മൾ കണ്ടു. ഇനി ആഗ്രഹം എന്താണെന്ന് പറഞ്ഞാൽ, ഇവിടെ ഇത്രയും നല്ല ഫാബുലസ് സിംഗേഴ്സും ഡാൻസേഴ്സും ഒക്കെ തന്നെ ഈ വേദിയിലുള്ളത് കൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് ഒരു ഡാൻസിൻ്റെ ഒരു ടച്ചോട് കൂടി തന്നെ ഇന്നത്തെ എപ്പിസോഡ് ഒന്ന് വൈൻഡ് അപ്പ് ചെയ്താലോ. ഓക്കെ, ആയിക്കോട്ടെ. പ്രൊഫഷണൽ ടച്ചോടുകൂടി തന്നെ കോമഡി സ്റ്റാർ സീസൺ 2-ന്റെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതിൽ കൂടുതൽ നല്ല ഹാസ്യവും നൃത്തവും സംഗീതവും ഒക്കെ ഒരുക്കി നിങ്ങളെ മാക്സിമം സന്തോഷിപ്പിക്കാൻ വേണ്ടി ഈ ഒരു വേദിയിൽ ഞങ്ങൾ എന്നും ഇതുപോലെ തന്നെ ഉണ്ടാകും. സോ ടിൽ ദ നെക്സ്റ്റ് ടൈം വി ആൾ മീറ്റ്, ദിസ് ഇസ് കോമഡി സ്റ്റാർ സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി വൈൻഡിംഗ് അപ്പ്. വെള്ളിത്തിങ്കൾ പൊങ്ങിണ്ണം തുള്ളിത്തൂ ഇന്നസന്റേറ്റിന് അങ്ങനെ മാന്നാർ മത്തായി വേണ്ട, പാഷാണം ഇന്നസെന്റ് എന്ന് വിളിച്ചോ. വരുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഒറ്റ കിസ് മോശം. വരുന്നു, ഡ്രസ് വലിച്ചു കയറുന്നു. അയ്യേ, അമ്പലം അങ്ങ് ദൂരെ അല്ലേ, എന്തിനാ ഇവിടുന്ന് തുള്ളിക്കൊണ്ട് പോകുന്നത്? തുള്ളിയല്ലടാ, ഇവിടെ ഭയങ്കര ഉറുമ്പിന് ചെല്ലും. സൈഡ് അണ്ണാക്കി കയറിയതാ. ചേട്ടനാ സാജു ഒന്ന് പേരിട്ടെ. ആ കൂതറ പിടിച്ചത് എന്താ?